ഹലോ ഗായ്സ്, ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമുക്ക് ചിക്കനെ മസാല റെഡിയാക്കാം. അതിന് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ആണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയും കറിവേപ്പിലയുമാണ്. മല്ലിയില ചെറുതായിട്ട് എരിയണം. പിന്നെ തൈര്, പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്നത് വെറും 1/2 കിലോ കോഴിയാണ്. അത് നന്നായി വൃത്തിയാക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. 1 ചെറുനാരങ്ങയുടെ നീര് മതി. ഇനി ചോറിലേക്ക് ക്യാരറ്റ്, വെളിയുള്ളി, ഏലക്കായ, കറുവപ്പട്ട, കറുവപ്പൂ ഇതൊക്കെയാണ് വേണ്ടത്. ഇനിയൊരു പാത്രം വെക്കാം. പാത്രത്തിലേക്ക് നെയ്യിടാം. ഇതൊന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ആ ഉള്ളി പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്നൊന്ന് വാടി കിട്ടും. ഇനി നമ്മൾ എടുത്തു വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി എരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചമ്മന്തി, പിന്നെ തൈര്, പിന്നെ 1 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത്, ഗരം മസാല പൊടിച്ചതാണ് ചേർക്കുന്നത്, അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചേർക്കേണ്ടത് നേരത്തെ റെഡിയാക്കി വെച്ച മല്ലിയിലയും കറിവേപ്പിലയുമാണ്. ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറുനാരങ്ങയുടെ നീര്, പിന്നെ കോഴി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ആ കോഴി ഒന്ന് വേവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1 വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞത് ചേർത്തി കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റി വരട്ടെ. അതുവരെ ആ സമയത്തിനുള്ളിൽ നമുക്ക് അരി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് 2 കപ്പ് അരിയാണ്. 2 കപ്പ് അരിയാണെങ്കിൽ 4 കപ്പ് വെള്ളം യൂസ് ചെയ്യണം. അപ്പോൾ 2 കപ്പ് അരി ഇത് നന്നായിട്ട് വൃത്തിയാക്കുക. ആ സമയം കൊണ്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. പിന്നെ നമുക്ക് അതിലേക്ക് ക്യാരറ്റ്, കറുവപ്പട്ട, ഏലക്ക, കറുവപ്പൂ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക.
ഇനി അരി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അരി ഒന്ന് വേകുന്നത് വരെ കുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ കോഴി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് വെല്ലുള്ളി ചേർത്തി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ ചോറിൻ്റെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇതായത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ശരിയാക്കി എടുക്കുക. അതിനിടെ തൈരിന് വേണ്ട സാധനം കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ തൈരിന് ക്യാരറ്റ്, പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പിലയും കൂടി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കോഴിയുടെ മസാലയിലേക്ക് കുറച്ചും കൂടി ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഇനി മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ ശരിയാക്കി എടുത്ത ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇട്ട് അതും കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലിലേക്ക് പിന്നെ ചോറിടാം. ഇങ്ങനെ ലെയർ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അതിൻ്റെ മേളിലേക്ക് എന്തെങ്കിലും കാനുള്ളത്, വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി തൈരാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തൈരിലേക്ക് നമ്മൾ നേരത്തെ എരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ ചേർത്തി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ആ സമയം കൊണ്ട് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ കോവിഡ് കാലത്ത് പെരുന്നാളിനൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് റെഡി ആക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ഓപ്ഷനും കൂടി കൊടുക്കുക.